പോളിടെക്നിക്കിൽ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഒരു ഗൈഡ് പ്ലേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ നീളം എന്ന് പറയുന്നത് 112 ഹൈറ്റ് എന്ന് പറയുന്നത് 23 ആണ്. അപ്പൊ ഞാൻ 23 ഹൈറ്റും 112 നീളവും 23 ഹൈറ്റും ഉള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ പോവാം. ലെഫ്റ്റ് സൈഡില് ഒരു സ്ലോട്ട് ഉണ്ട്. എത്രയാണ് സ്ലോട്ടിന്റെ ഹൈറ്റ്? സ്ലോട്ട് മുകളിൽ നിന്ന് 6 മാറിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ മുകളിൽ നിന്ന് 6 മാറിയിട്ട് 9 mm ആണ് സ്ലോട്ടിന്റെ ഡെപ്ത്. പിന്നെ ഇവിടെ എത്രയാണ്? 8 mm താഴോട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ സ്ലോട്ട് ഇവിടെ കിട്ടി. അപ്പൊ സ്ലോട്ടിന്റെ ഈ സെന്റർ ആക്സിസ് ആയിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് ചെയിൻ ലൈൻ വരയ്ക്കാം. ഇനി നമുക്കിവിടെ ഒരു റെക്ടാംഗുലർ സ്ലോട്ട് ഉണ്ട്, അല്ലാതെ ഒരു ത്രൂ സ്ലോട്ട് ഉണ്ട്. അത് വരയ്ക്കാൻ വേണ്ടി പോവാണ്. അത് ഇവിടെ നിന്നും എത്ര മാറിയിട്ടാണ്? 11 mm മാറിയിട്ടാണ്. പിന്നെ അതിന്റെ ഡയമെൻഷൻ എത്രയാണ്? 20 ആണ്. 20/8 ആണ് അല്ലെ? 20/8. അപ്പൊ ഞാൻ ഇവിടെ നിന്നും 11 mm മാറിയിട്ട് 20-ന്റെ സ്ലോട്ട് വരയ്ക്കുക. അപ്പൊ ആ കാര്യം കഴിഞ്ഞു. ഇവിടെ നിന്നും എഗെയിൻ 20 മാറിയിട്ടാണ് നമുക്ക് ഒരു സർക്കിൾ ഉള്ളത്. 20 മാറിയിട്ട് നമുക്ക് ആക്സസ് വരയ്ക്കാം. അവിടെ നമുക്ക് 5 mm ഡയ ഉള്ള ഒരു സർക്കിൾ ഉണ്ട്. എഗെയിൻ ഇവിടെ നിന്ന് 20 mm മാറിയിട്ട് പിന്നെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പൊ 20 മാറിയിട്ട് സെന്റർ ലൈൻ മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ 5 mm ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ നിന്ന് 50 mm മാറിയിട്ടാണ് വെഡ്ജ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ നിന്ന് 15 mm മാറ്റിയിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 30 ഡിഗ്രിയുടെ വെഡ്ജ് ആണ് നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കേണ്ടത്. എന്നിട്ട് രണ്ട് ബാക്കി പോർഷൻ എല്ലാം എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഓരോന്നര എടുക്കാം. ഇവിടെ നിന്ന് വെർട്ടിക്കൽ വരച്ചു, അടുത്ത 9 വരച്ചു, ഇവിടെ നിന്ന് 11 mm, ഇവിടെ നിന്ന് 20, എഗെയിൻ 20, ഇവിടെ നിന്ന് 20, തെൻ 15. ഓക്കെ, ഇതെല്ലാം ഇൻലൈൻ ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ആരോ മാർക്ക് കൊടുക്കുക 9, ഇവിടെ ആരോ മാർക്ക് കൊടുക്കുക 11, ഇവിടെ ആരോ മാർക്ക് കൊടുക്കുക 20, ഇത് 20, ഇത് 20, ഇത് എത്രയാണ്? 50. ദെൻ ഈ വെഡ്ജിൽ നമുക്ക് 30 ഡിഗ്രി മുകളിലും താഴെയും കാണിക്കുക. മാത്രമല്ല ബാക്കിയുള്ള ഇത് എവിടെ പെയിന്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് കാണിക്കേണ്ടി വരും. ഇത് 17 കൂടി നമുക്ക് കാണിക്കേണ്ടി വരും. ഇനി വെർട്ടിക്കൽ ഡയമെൻഷൻസ് കൊടുക്കാം. ഇവിടെ നിന്ന് ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ലൈൻ വരയ്ക്കുക. ആരോ മാർക്ക് എല്ലാം കൊടുക്കുക. ഇത് എത്രയാണ്? 9, 8, 6. ഇനി നമുക്ക് ഈ ആക്സിസിന്റെ പൊസിഷൻ കൂടി കാണിക്കണം. ആക്സിസ് എവിടെയാണെന്നുള്ളത് കാണിക്കണം. അത് നമുക്ക് ഇന്നർ ഡയമെൻഷൻ ആണ്, അത് കാണിക്കണം. 30. പിന്നെ ഉള്ളത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും കാണിക്കണം, അതിന്റെ ഹൈറ്റും കാണിക്കണം. ഇവിടെ നമ്മൾ കാണിച്ചത് ആക്ച്വലി ഈ സ്ലോട്ടിന്റെ ആയിരുന്നു. ഈ റെക്ടാംഗുലർ സ്ലോട്ട് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് എത്രയാണ്? ഇത് 9, ഇത് 8. ഇനി നമുക്ക് രണ്ട് സർക്കിളിന്റെയും കൂടി ഡയമീറ്റർ കാണിക്കാം. സോ ദിസ് ഈസ് ഡയ 5, ഡയ 5. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ.